നൽകിയ ഹർജിയിൽ സംസ്ഥാന നിയമസഹായ അതോറിറ്റിക്ക് ഹൈക്കോടതി നോട്ടീസ്. ഹർജി ഫയൽ ചെയ്തത് തൃശൂരിലെ ഡിഫൻസ് കൗൺസിൽ അഭിഭാഷകയായ എഡ്വിന ബെന്നി. കേസ് വീണ്ടും ഒക്ടോബർ 21-ന് പരിഗണിക്കും. കർണാടകയിലെ റായ്ചൂർ കാർഷിക സർവകലാശാല ഇനി വാൽമീകി മഹർഷിയുടെ നാമത്തിൽ അറിയപ്പെടും. പേരുമാറ്റം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള മുഴുവൻ ഹോസ്റ്റലുകൾക്കും വാൽമീകിയുടെ പേര് നൽകും. കോഴിക്കോട് ബാലുശ്ശേരിയിൽ അനധികൃതമായി സൂക്ഷിച്ച 13.3 കിലോഗ്രാം ചന്ദനം വനംവകുപ്പ് വിജിലൻസ് വിഭാഗം പിടികൂടി. 38 ചന്ദനത്തടി കഷ്ണങ്ങളും ചന്ദന ചീളുകളുമാണ് പിടിച്ചെടുത്തത്. കേസിൽ കൂടുതൽ പ്രതികളുള്ളതായി സൂചന. കോഴിക്കോട് മോഷ്ടിച്ച ബൈക്കുമായി പ്രതി അറസ്റ്റിൽ. പിടിയിലായത് ചേളന്നൂർ സ്വദേശി ഡാനിസൺ. പ്രതിയെ പിടികൂടിയത് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ. തീർത്ഥാടന കാലം തുടങ്ങിയതോടെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. നടപ്പന്തലിലും പുറത്തുമായി ക്യൂവിൽ നിൽക്കുന്നത് ആയിരങ്ങൾ. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് 52,000 പേർ. തുലാമാസ പൂജ 21 വരെ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ചരിത്രം സൃഷ്ടിച്ച് 1.5 നൂറ്റാണ്ടിനിടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത് SFI സ്ഥാനാർത്ഥി പരിഷ്ദ NS. കോളേജിന്റെ വനിതാ ചെയർപേഴ്സണെ ലഭിക്കുന്നത് 158 വർഷത്തിനിടെ ആദ്യമായി. ആലപ്പുഴ ബീച്ചിൽ നഗരസഭ പണിത പബ്ലിക് ടോയ്ലറ്റ് സമുച്ചയം ഉദ്ഘാടനത്തിന് മുൻപ് തകർത്ത് മോഷണം. പ്രതി തിരുവനന്തപുരം വെള്ളക്കടവ് സ്വദേശി സന്തോഷ് പോലീസ് പിടിയിൽ. 25,000 രൂപ നാശനഷ്ടമെന്ന് അധികൃതർ. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാഫ് യൂണിയന്റെ പ്രവർത്തക യോഗം CITU ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ഹേമലത ഉദ്ഘാടനം ചെയ്തു. ശ്രീചിത്രയിൽ ഹൃദ്യം പദ്ധതി നടപ്പിലാക്കണമെന്ന് CITU ആവശ്യപ്പെട്ടു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. കേരള സർവകലാശാല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംഘർഷം. കൊല്ലം പുനലൂർ SN കോളേജിൽ SFI AISF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശി പോലീസ്.